ലോകത്തിൽ ആരെയും പേടിയില്ലാത്ത ജീവികളുടെ പേര് നോക്കിയാൽ ആദ്യം വരുന്നത് ഈ ജീവിയാകാം. ഇതാണ് ഹണി ബാഡ്ജർ. തന്നെക്കാളും വലിയ സിംഹവും മുതലയുമൊക്കെ വന്നാലും ഒറ്റക്കൊറ്റയ്ക്കോ കൂട്ടമായോ നേരിടാൻ ഇവൻ റെഡിയാണ്. കാഴ്ചയിൽ സാധുവാണെങ്കിലും ആള് സീനാണ്. തറക്കരടി എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ജീവിയാണിത്. കരടികളോട് സാമ്യമുള്ളതിനാലാണ് ഇവയെ ഇങ്ങനെ വിളിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മൊറോക്കോയുടെ തെക്ക് ഭാഗം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇവയെ കാണാം. ഇന്ത്യയിൽ വരണ്ട കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിലും മരുഭൂമികളിലുമാണ് ഇവർ വസിക്കുന്നത്. മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ അപൂർവമായ ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. തറക്കരടിയുടെ തലയ്ക്ക് മുടലിനും കൂടി 45 അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ നീളമുണ്ട്. വാൽ 12 മുതൽ 30 സെന്റിമീറ്റർ വരെയുമുണ്ട്. ആൺമൃഗങ്ങൾക്ക് 80 സെന്റിമീറ്റർ നീളവും 9 മുതൽ 16 കിലോഗ്രാം വരെ ഭാരവുമുണ്ട്. പരന്ന കാൽപ്പത്തിയിൽ നീളം കൂടിയ മൂർച്ച കുറഞ്ഞ നഖങ്ങളുണ്ട്. ഇവയുടെ മോന്തയും കണ്ണും ചെവിയും വലിപ്പം കുറഞ്ഞതാണ്. കഴുത്ത് നീളം കൂടിയതും ഇതിന്റെ ചർമ്മം ദൃഢവും പരുപരുത്തതുമാണ്. മരപ്പൊത്തുകളിലും പാറയിടുക്കുകളിലും മണ്ണുമാന്തി കുഴിച്ചുണ്ടാക്കുന്ന കുഴികളിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. പൊതുവെ രാത്രി സഞ്ചാരികളാണവർ. ഒറ്റ രാത്രി കൊണ്ട് 32 കിലോമീറ്റർ ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇണകളായിട്ടാണ് ഇവ വസിക്കുന്നത്. ചെറിയ സസ്തനികൾ, പക്ഷികൾ, ഉരഗങ്ങൾ, ഉഭയജീവികൾ തുടങ്ങിയവ ഇവ ആഹാരമാക്കുന്നു. മൂർച്ചയേറിയ 32 പല്ലുകളുണ്ട്. ഫലവർഗ്ഗങ്ങളും തേനും ഇഷ്ട വിഭവങ്ങളാണ്. ഹണി ഗൈഡ് പക്ഷി പോലുള്ള ചിലയിനം പക്ഷികൾ തുടർച്ചയായി പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വഴികാട്ടികളായി തറക്കരടിയെ തേൻകൂടുകളിലേക്ക് ആകർഷിക്കാറുണ്ട്. തറക്കരടികൾ കൂട് പൊട്ടിച്ച് തേൻ കുടിക്കുകയും പക്ഷികൾ മിച്ചം വരുന്നവ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇക്കാരണം കൊണ്ടാകാം ഇവയെ ഹണി ബാഡ്ജർ എന്ന പേരിലും വിളിക്കാറുണ്ട്. ചീഞ്ഞ മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടും മണ്ണ് മാന്താൻ പ്രത്യേക കഴിവുള്ളതുകൊണ്ടും ഇവയെ ശവക്കുഴി തോണ്ടുന്ന മൃഗമെന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ ഗർഭകാലം 6 മാസമാണ്. പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. തറക്കരടിക്ക് ആയുസ് 24 വർഷമാണ്. ഈ ജീവിയെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് ചാനൽ കൂടി സപ്പോർട്ട് ചെയ്തേക്കൂ. താങ്ക്.